സുഹൃത്തുക്കളെ നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, വളരെ വിജയകരമായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രൊഫഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സോ സമീപകാലഘട്ടത്തിൽ പരാജയപ്പെടുന്നതിനോ തകർച്ച നേരിടുന്നതിനോ സാധ്യത വരുത്തുമെന്ന് കാണിക്കുന്ന ചില ചിഹ്ന സൂചനകളും ചില രേഖാസൂചനകളുമാണ്. ഇത് തീർച്ചയായിട്ടും വളരെ വ്യക്തമായി നിങ്ങളുടെ കയ്യിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുത്തുകൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന ബിസിനസ് തകർച്ചയിൽ നിന്നോ തൊഴിൽ തകർച്ചയിൽ നിന്നോ നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ ഞാൻ ഈ വിശദീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും മുടങ്ങാതെ കാണുകയും ഞാൻ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം വിജയകരമായി തീർക്കണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചിഹ്ന സൂചനയൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് മാർഗ് വരച്ചിട്ടിരിക്കുകയാണ്. ഈ ബ്ലാക്ക് മാർഗ് ഞാൻ വരച്ചിട്ടിരിക്കുന്നത് ബുധമണ്ഡലത്തിലാണ്. ഇംഗ്ലീഷിൽ അത് മെർക്കുറി മൗണ്ട് എന്ന് പറയും, മലയാളത്തിൽ അത് ബുധമണ്ഡലം എന്ന് പറയും. ഈ ബുധമണ്ഡലം എന്ന് പറയുന്നത് ചെറുവിരലിൻ്റെ താഴ്ഭാഗത്തായി കാണുന്ന മണ്ഡലമാണ്. അതായത് ഈ കാണുന്ന സ്മോൾ ഫിംഗറിൻ്റെ അല്ല ചെറുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന ഇത്രയും ഏറിയാണ് നമ്മൾ ബുധമണ്ഡലം എന്ന് പറയുന്നത്. ബുധമണ്ഡലം ഹൃദയരേഖയുടെ മുകൾ ഭാഗത്തായിട്ടും ചെറുവിരലിൻ്റെ താഴ്ഭാഗത്തായും കാണുന്ന ആ മിഡിൽ ഏരിയയ്ക്കാണ് നമ്മൾ ബുധമണ്ഡലം എന്ന് പറയുന്നത്. ഈ ബുധമണ്ഡലത്തിൽ ഒരു വ്യക്തമായ ബ്ലാക്ക് ഡോട്ട് തെളിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷന് പരാജയം വരുമെന്നോ ബിസിനസ്സിന് തകർച്ച വരുമെന്നോ ഉള്ള ഒരു മുൻസൂചനയാണ്. ഈ മുൻസൂചന കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ബിസിനസ്സിലോ നിങ്ങളുടെ തൊഴിലിലോ വളരെ പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും വളരെയധികം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടും വ്യത്യസ്തമായ രീതിയിൽ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബ്ലാക്ക് സ്പോട്ട് ക്രമേണ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാഞ്ഞ് ഇല്ലാണ്ടായി പോവുകയും ഞാൻ ഈ സൂചിപ്പിച്ച ഭാവിയിൽ വരുവാൻ സാധ്യതയുള്ള ബിസിനസ് തകർച്ചയോ അല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ തകർച്ചയിൽ നിന്നും പൂർണ്ണമായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചനയായിട്ട് പറയുകയാണ്. നമ്മുടെ കയ്യിൽ വരുന്ന ഏതൊരു ബാഡ് ചിഹ്നങ്ങളും സ്വന്തം പരിശ്രമം കൊണ്ടും നമ്മുടെ നിയന്ത്രണങ്ങൾ കൊണ്ടും സ്വയം മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഉത്തമമായ ഒരു ഭാവി ജീവിതം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പാമിസ്ട്രി പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ബ്ലാക്ക് മറുക് നിങ്ങളുടെ ഭൂതമണ്ഡലത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം ജീവിക്കുക, തൊഴിലിൽ പൂർണ്ണ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ആ അപകടം പരിഹരിക്കണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അടുത്തതായി ഇനി നിങ്ങളുടെ ഭാവിയിലെ തൊഴിൽ പരാജയത്തെ കാണിക്കുന്ന മറ്റൊരു രേഖാസൂചന നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്ന രേഖാസൂചന, ഈ ഓറഞ്ച് കളറിൽ കുത്തനെ വരച്ചിട്ടിരിക്കുന്ന രേഖ സൂര്യമണ്ഡലത്തിലാണ് ഞാൻ വരച്ചിട്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ മോതിര വിരൽ എന്നറിയപ്പെടുന്ന ഈ വിരലിൻ്റെ താഴ്ഭാഗത്തായി കാണുന്ന മൗണ്ടിൻ്റെ പേരാണ് സൂര്യമണ്ഡലം. ഈ സൂര്യമണ്ഡലത്തിൽ ഞാൻ കുത്തനെയുള്ള ഒരു രേഖ വരച്ചിടുന്നു. അതിനാണ് സരസ്വതീ ദേവിയുടെ രേഖയെന്നോ സൂര്യരേഖയെന്നോ അല്ലെങ്കിൽ പ്രതിഭയുടെ രേഖയെന്നോ വിജയത്തിൻ്റെ രേഖയെന്നോ ഒക്കെ നമ്മൾ അറിയപ്പെടുന്ന രേഖ. ഈ രേഖയെ വട്ടത്തിൽ ഒരു രേഖ മുറിച്ച് കാണുന്നുണ്ടെങ്കിൽ, അതായത് സൂര്യരേഖയേക്കാൾ ആഴത്തിലുള്ള തെളിഞ്ഞ ഒരു രേഖ കൊണ്ട് ഈ സൂര്യരേഖയെ മുറിക്കുന്നുണ്ടെങ്കിൽ സമീപകാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷന് പരാജയം വരും എന്നതിൻ്റെ സൂചന തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് തകർച്ച വന്നേക്കും എന്നതിൻ്റെ സൂചനയാണ്. ഇങ്ങനെയുള്ള ഒരു രേഖ നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ ഭാവിയിൽ തൊഴിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ തൊഴിലിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുമ്പോൾ ക്രമേണ ഈ രേഖ മാഞ്ഞു പോവുകയും നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ ബിസിനസ് തകർച്ചയിൽ നിന്നോ നിങ്ങളുടെ തൊഴിൽ തകർച്ചയിൽ നിന്നോ പൂർണ്ണമായും രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അടുത്തതായി ഇനി നിങ്ങളുടെ തൊഴിലിന് ഭാവിയിൽ കംപ്ലൈന്റ് വരുത്തുവാൻ സാധ്യതയുള്ള ചില ചിഹ്ന സൂചനകൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്നത് ഒരു ദീപ് ചിഹ്നമാണ്. ഈ ദീപ് ചിഹ്നം ഞാൻ വരച്ചിട്ടിരിക്കുന്ന ശനിരേഖയിലാണ്. ഈ ശനിരേഖയുടെ പേരാണ് ഭാഗ്യരേഖയെന്നോ ലക്കി ലൈൻ എന്നോ ഒക്കെ നമ്മൾ അറിയപ്പെടുന്ന രേഖ. ഇപ്പോൾ ശനിരേഖയിൽ ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്ന ഒരു ദീപ് ചിഹ്നമാണ്. ഈ ദീപ് ചിഹ്നം ശനിരേഖയിൽ ഏത് ഭാഗത്ത് വേണേലും വരാം. ഇതിപ്പം ശനിമണ്ഡലത്തിലാണ് ഞാൻ വരച്ചിട്ടിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഈ സൈഡിൽ വരാം, ഇവിടെ വരാം, ബുദ്ധിരേഖയുടെയും ഹാർട്ട് ലൈൻ്റെയും മധ്യത്തിൽ വരാം. ചിലപ്പോൾ തുടക്കത്തിലെ ദീപിൽ നിന്നാകാം ശനിരേഖ ആരംഭിക്കുന്നത്, ചിലപ്പം
ബുദ്ധിരേഖയുടെ അടി ഈ കാണുന്ന രേഖയാണ് ബുദ്ധിരേഖ. ബുദ്ധിരേഖയുടെ അടിഭാഗത്തു നിന്നും ആയിരിക്കാം ദീപചിഹ്നം കാണുക. അങ്ങനെ ഏത് ഏജിൽ ഏത് ഏറിയയിൽ വേണമെങ്കിലും ഈ ദീപചിഹ്നം വരാം. ഇങ്ങനെ ഭാഗ്യരേഖയിൽ ദീപചിഹ്നം വരുന്ന പ്രായത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷനോ ബിസിനസ്സോ എന്ത് തന്നെയാണെങ്കിലും പരാജയം വരുമെന്നതിന്റെ സൂചനയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രായം കൂടി ആ ദീപചിഹ്നം വന്നിരിക്കുന്ന പ്രായം കൂടി മനസ്സിലാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ തൊഴിലിനെ മുന്നോട്ട് നയിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആ പ്രായം വരുമ്പോൾ നിങ്ങളുടെ തൊഴിലോ ബിസിനസ്സോ പരാജയപ്പെടുന്നതിനോ തീർത്തും പൊട്ടിപ്പോകുന്നതിനോ സാധ്യത വന്നേക്കാം. ഇത് മുൻകൂട്ടി മനസ്സിലാക്കി എടുത്തുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ജീവിച്ച് തൊഴിൽ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു ചിഹ്നം ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്നത് ഒരു കുരിശ് ചിഹ്നമാണ്. അതായത് ഭാഗ്യരേഖയിൽ ഒരു കുരിശ് ചിഹ്നം വരച്ചിട്ടിരിക്കുകയാണ്. ഈ കുരിശ് ചിഹ്നവും നിങ്ങളുടെ കയ്യിൽ ഭാഗ്യരേഖയിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങളുടെ തൊഴിലിന് ഈ പറഞ്ഞപോലെ പരാജയം വരുമെന്നതിൻ്റെ സൂചനയാണ്. ആ കുരിശ് ചിഹ്നം ഏത് പ്രായത്തിലാണ് ഭാഗ്യരേഖയിൽ കാണുന്നത് ആ കാലഘട്ടത്തിൽ തൊഴിൽ പരാജയപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് നിങ്ങളുടെ ബിസിനസ്സിനെയോ നിങ്ങളുടെ ഉപജീവന മാർഗം എന്ത് തന്നെയായാലും അതിനെ വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് നയിച്ചുകൊണ്ട് പരാജയം ൾ ഒഴിവാക്കി എടുക്കണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു ചിഹ്നം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ വരച്ചിട്ടിരിക്കുന്നത് ഒരു കറുപ്പ് മറുക് ചിഹ്നമാണ്. ഇങ്ങനെ ഭാഗ്യരേഖയിൽ ഒരു മറുക് ചിഹ്നം വന്നാലും തൊഴിൽ പൊട്ടുമെന്നോ ജീവിത പരാജയം വരുമെന്നോ ദുഃഖങ്ങൾ വരുമെന്നോ ഉള്ളതിന്റെ സൂചനയാണ്. ഇത് കൂടുതലും തൊഴിലിനെയും ബിസിനസ്സിനെയും ഒക്കെ തന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ കാണുന്നവരും ഭാഗ്യരേഖയിൽ മറുക് ചിഹ്നം വരുന്ന പ്രായത്തിലും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങി തൊഴിലിൽ വരാവുന്ന പരാജയങ്ങളെ ഒഴിവാക്കണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഭാഗ്യരേഖയിൽ ഇതുപോലുള്ള ക്രോസ് രേഖ കാണുന്നുണ്ടെങ്കിലും ആ ക്രോസ് രേഖ വരുന്ന കാലഘട്ടത്തിലും തൊഴിൽ പരാജയം വരുമെന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള കാലഘട്ടം തൊട്ടേ വളരെ ശ്രദ്ധിച്ച് തൊഴിലിനെ നയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഈ ക്രോസ് രേഖകൾ കാണുന്ന പ്രായത്തിൽ ആ ക്രോസ് രേഖകൾ പൂർണ്ണമായും മാഞ്ഞു പോകുന്നതായിരിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഫേസ് ചെയ്യാനിരുന്ന ആ തൊഴിൽ പരാജയമോ ബിസിനസ് പരാജയമോ പൂർണ്ണമായും നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. മറ്റൊരു സൂചനയും കൂടിയുണ്ട്. അതായത് ഭാഗ്യരേഖ രണ്ടായി പൊട്ടിക്കിടക്കുക. ഇപ്പോൾ ഞാൻ വരച്ചിട്ടിരിക്കുന്നത് വ്യക്തമായി നിങ്ങൾക്ക് കാണാം. ഭാഗ്യരേഖ ആരംഭം തൊട്ട് ബുദ്ധിരേഖയുടെ അടുത്ത് വരെ വന്ന് നിന്ന് പോയിരിക്കുകയാണ്. പിന്നീടില്ല, പിന്നീട് ഹൃദയരേഖയുടെ ഭാഗം തൊട്ട് മുകളിലേക്കേ ഉള്ളൂ. അങ്ങനെ ഹൃദയരേഖയുടെ താഴഭാഗത്തായി ഭാഗ്യരേഖ നിന്ന് ബുദ്ധിരേഖയുടെ മുകളിലുമായിട്ട് നിന്നിട്ട് ഗ്യാപ്പായിട്ട് വരികയാണെങ്കിൽ, അതായത് ഭാഗ്യരേഖ രണ്ടായി പൊട്ടിക്കെടുക്കുകയാണെങ്കിലും ആ പ്രായം വരുമ്പോൾ ബിസിനസ് തകർച്ചയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഭാഗ്യരേഖ അവിടെ മാത്രമല്ല, ഈ ഭാഗ്യരേഖയുടെ ഏത് ഏറിയയിൽ വേണമെങ്കിലും പൊട്ടിക്കിടക്കാം. ആ പൊട്ടിക്കിടക്കുന്ന ഏജ് വരുമ്പോഴാണ് ഈ പരാജയം വരിക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചിഹ്നങ്ങൾ നിങ്ങളുടെ ഭാഗ്യരേഖയിൽ കാണുന്നവരും സൂക്ഷിച്ച് ബിസിനസ്സിനെയോ ഉപജീവന മാർഗത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഈ സൂചിപ്പിച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ എല്ലാം തന്നെ ഒരു ഭാഗ്യരേഖയിൽ കാണണമെന്നില്ല. ചിലരുടെ കയ്യിൽ ദീപ് മാത്രമേ കാണൂ, ചിലരുടെ കയ്യിൽ അത് മറുക് മാത്രമായിരിക്കും, ചിലരുടെ കയ്യിൽ കുരിശ് മാത്രമായിരിക്കും, ചിലർക്ക് അത് ക്രോസ് രേഖ മാത്രമായിട്ടും കാണാൻ സാധിക്കും. നക്ഷത്ര ചിഹ്നവും ഈ ഭാഗ്യരേഖയിൽ വരുന്ന ഡേഞ്ചർ തന്നെയാണ്. അപകടത്തെയും തൊഴിൽ പരാജയത്തെയും ദുഃഖത്തെയൊക്കെ കാണിക്കുന്ന ചിഹ്നങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചിഹ്നം നിങ്ങളുടെ ഭാഗ്യരേഖയിൽ വന്നാൽ മതി, ഞാൻ പറഞ്ഞ ബിസിനസ് തകർച്ചയ്ക്കും തൊഴിൽ പരാജയത്തിനും ഒക്കെ സാധ്യത ഭാവിയിൽ വരുത്തും. അത് മനസ്സിലാക്കി ആ ചിഹ്നം വരുന്ന പ്രായത്തിലും അതിന് മുമ്പേ തൊട്ട് ശ്രദ്ധിച്ചു തുടങ്ങുക. ചിഹ്നം വരുന്ന പ്രായത്തിലല്ല, അതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടും അല്ലെങ്കിൽ പ്രൊഫഷനിൽ പൂർണ്ണമായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ചിഹ്നം കാണുന്ന പ്രായം വരുമ്പോൾ ആ ചിഹ്നങ്ങളോ ആ രേഖകളോ പൂർണ്ണമായും മാഞ്ഞുപോയിക്കൊണ്ട് നിങ്ങൾക്ക് വരാനിരുന്ന ആ കുഴപ്പത്തിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി രേഖാശാസ്ത്ര സംബന്ധമായ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളൂ. നന്ദി, നമസ്കാരം.